വാക്സിൻ ക്ഷാമത്തെ സ്വന്തമായ നിലയിൽ മറികടക്കേണ്ട അവസ്ഥയിൽ സംസ്ഥാനങ്ങൾ. കേന്ദ്ര സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ 11 സംസ്ഥാനങ്ങളാണ് ഇതുവരെ ആഗോള ടെൻഡർ വിളിച്ചത്. അതേസമയം വാക്സിൻ ലഭ്യത ഉറപ്പാക്കാൻ പഞ്ചാബ് ആഗോളതലത്തിലുള്ള കോവാക്സ് ഫെസിലിറ്റി അലയൻസിൽ അംഗമാകാൻ തീരുമാനിച്ചു. അതിനിടയിൽ വാക്സിൻ ക്ഷാമത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ദില്ലി ഹൈക്കോടതിയും രംഗത്ത് വന്നു. നിങ്ങളുടെ കയ്യിൽ വാക്സിൻ ഇല്ലെങ്കിൽ പിന്നെ ഫോൺ വിളിക്കുമ്പോൾ വാക്സിൻ എടുക്കാനുള്ള മെസ്സേജ് കേൾപ്പിക്കുന്നത് എന്തിനെന്നും കോടതി കേന്ദ്രത്തോട് ചോദിച്ചു. 3-ാം ഘട്ട വാക്സിനേഷൻ ആരംഭിച്ചെങ്കിലും വലിയ ക്ഷാമത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ദില്ലി, ബംഗാൾ, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ വാക്സിൻ വേണമെന്ന് നിരന്തരം ആവശ്യമുന്നയിക്കുന്നു. മഹാരാഷ്ട്രയിൽ 18-നും 44-നും ഇടയിലുള്ളവരുടെ വാക്സിനേഷൻ മാറ്റിവെക്കേണ്ടി വന്നു. 11 സംസ്ഥാനങ്ങൾ ഇതിനോടകം ഗ്ലോബൽ ടെൻഡർ വിളിച്ചു. ആദ്യം ദില്ലി, ആന്ധ്ര, കർണാടക, തെലങ്കാന സർക്കാരുകളാണ് ഗ്ലോബൽ ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചത്. പിന്നാലെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും ഗ്ലോബൽ ടെൻഡർ വിളിക്കുന്ന നടപടിയിലേക്ക് കടന്നു. അതേസമയം പഞ്ചാബ് സർക്കാർ വാക്സിൻ ക്ഷാമം പരിഹരിക്കുന്നതിന് ഭാഗമായി ആഗോളതലത്തിലുള്ള കോവാക്സ് ഫെസിലിറ്റി അലയൻസിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചു. ക്യാബിനറ്റ് മീറ്റിംഗിലാണ് തീരുമാനം. പഞ്ചാബ് സർക്കാർ ഇതുവരെ കോവിഷീൽഡ് വാക്സിൻ മാത്രമാണ് ഓർഡർ നൽകിയിട്ടുള്ളത്. സംസ്ഥാനങ്ങൾ സ്വന്തമായി വാക്സിൻ ക്ഷാമം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും വേണ്ട നടപടികൾ ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. അതേസമയം ഈ വർഷം ഓഗസ്റ്റിനും ഡിസംബറിനും ഇടയിലായി രാജ്യത്ത് 200 കോടി ഡോസ് വാക്സിൻ ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. അതിനിടയിൽ വാക്സിൻ ക്ഷാമത്തിൽ ദില്ലി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. നിങ്ങളുടെ കയ്യിൽ വാക്സിൻ ഇല്ലെങ്കിൽ പിന്നെ ഫോൺ വിളിക്കുമ്പോൾ വാക്സിൻ എടുക്കാനുള്ള മെസ്സേജ് ആളുകളെ കേൾപ്പിക്കുന്നത് എന്തിനെന്നും കോടതി കേന്ദ്രത്തോട് ചോദിച്ചു.